ഹലോ ലാറ്റെക്കിൻ്റെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻസ് എങ്ങനെ ടൈപ്പ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇക്വേഷൻസ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോം പഠിച്ചായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ഓൾറെഡി കാണിച്ചിരിക്കുന്നത്. അതായത് ഡോളർ സൈനിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇക്വേഷനായിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതണമെങ്കിൽ നമുക്ക് വേറെ വഴിയുണ്ട്. അത് ഇക്വേഷൻ എന്നൊരു എൻവയോൺമെൻറ്റിനകത്ത് എഴുതിയാൽ മതി. ഇക്വേഷൻ എന്നുള്ള എൻവയോൺമെൻറ്റാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എൻവയോൺമെൻറ്റിനകത്ത് ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷൻ അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള ഇക്വേഷൻ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ ടൈപ്പിംഗ് മാത്ത് അതായത് ഡോളർ സൈൻ ഇട്ട് ചെയ്യുമ്പോഴേക്കും ആ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഡോളർ സൈൻ ഇട്ടിട്ടുണ്ട്. ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഡോളർ സൈൻ ഇടേണ്ട കാര്യമില്ല. എന്നിട്ട് അത് കമ്പയർ ചെയ്യുമ്പോഴേക്ക് നമുക്ക് കാണാൻ പറ്റും ആ ഇക്വേഷൻ നല്ല ഭംഗിയായിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് മാത്രമല്ല, ആ ഡോളർ സൈൻ മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിസൾട്ടിൽ വരുമ്പോഴേക്കും അതിന് നമ്പറൊന്നും കാണാനില്ല. പക്ഷെ ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷൻ്റെ അകത്താണ് നിങ്ങൾ ഇക്വേഷൻ ഇടുന്നതെങ്കിൽ ലാറ്റക്ക് അത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്പർ ചെയ്യും. അതായത് നിങ്ങളുടെ ആർട്ടിക്കിളിലെ ഒന്നാമത്തെ ഇക്വേഷന് ഇക്വേഷൻ വൺ എന്ന്, രണ്ടാമത്തെ ഇക്വേഷൻ ഇക്വേഷൻ ടു എന്ന് അങ്ങനെയൊക്കെ നമ്പർ ചെയ്യും. അതേപോലെ നിങ്ങൾ ബുക്കാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ ചാപ്റ്റർ വൈസ് നമ്പർ ചെയ്യും. ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ ഇക്വേഷൻ 1.1, രണ്ടാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ഇക്വേഷൻ ഇക്വേഷൻ 2.3, അങ്ങനെയൊക്കെ നമ്പർ ചെയ്യാൻ ലാറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളൂ. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ബോധ്യേണ്ട കാര്യമില്ല. നമ്മൾ ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷനകത്ത് എന്താണോ നമുക്ക് ഇക്വേഷൻ വേണ്ടത് അത് കൊടുത്താൽ മതി. അതേപോലെ ഡിസ്പ്ലേ മാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ മാത്ത് എന്ന് പറയുന്നത് ഇക്വേഷൻ പോലെ തന്നെ ഒരു എൻവയോൺമെൻ്റ് ആണ്. ബിഗിൻ ഡിസ്പ്ലേ മാത്ത് എൻഡ് ഡിസ്പ്ലേ മാത്ത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ടൈപ്പ് സെറ്റ് ചെയ്ത് വരും. ഇക്വേഷൻ പോലെ തന്നെ ടൈപ്പ് സെറ്റ് ചെയ്ത് വരും. എന്നിട്ട് അത് പക്ഷേ നമ്പർ ഉണ്ടാവില്ല. അതാണ് ഇക്വേഷൻ എൻവയോൺമെൻറ്റും ഡിസ്പ്ലേ മാത്ത് എൻവയോൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇക്വേഷനകത്ത് നമ്പറുണ്ട്, ഡിസ്പ്ലേ മാത്തിനകത്ത് നമ്പറില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ ആർട്ടിക്കിളും ഒക്കെ എഴുതുമ്പോഴേക്കും ഇക്വേഷനാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ പ്രത്യേകിച്ച് അത് ഒരു സെപ്പറേറ്റ് ലൈൻ ആയിട്ടൊക്കെ വരണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എങ്കിൽ അത് ഒന്നിൽ ഡിസ്പ്ലേ മാത്ത് കൊടുക്കുക, അപ്പോൾ നമ്പർ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇക്വേഷനായിട്ട് കൊടുക്കുക, അപ്പോൾ നമ്പർ ഉണ്ടാവും. പിന്നെ ടെക്സ്റ്റിനകത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ടേമോ അങ്ങനെ എന്തെങ്കിലും എഴുതാനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഡോളറിട്ട് കൊടുത്താൽ മതി. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം.